പുതിയ ക്ലബ് ബാലന്തിയർ പുരസ്കാരം ഈ 2023 ശരിക്കും മെസ്സിയുടെ എന്നുള്ളതിൽ ഒരു തർക്കമില്ല അല്ലേ? ആ പിന്നെ 2023 റൊണാൾഡോയുടെ വർഷം. 2023 റൊണാൾഡോ സൗദി പ്രോ ലീഗിലേക്ക് പോയതിനു ശേഷം എത്ര കളിക്കാരാണ് പോയത്? കരീം ബെൻസമ, നെയ്മർ, സാദിയോ മാനെ, അങ്ങനെ എത്ര പേരാണ് പോയത്? 1,886 കോടി രൂപയ്ക്കാണ് സൗദി അറേബ്യ റൊണാൾഡോനെ വിളിച്ചിരുന്നത്. ഇതൊക്കെ എന്ത്? 400 മില്യൺ യൂറോ, എത്ര എന്നറിയോ? 3,861 കോടി രൂപ. അത്രയാണ് അൽ ഹിലാൽ മെസ്സിക്ക് ഓഫർ ചെയ്തത്. എന്നിട്ട് മെസ്സി പോയോ? ഇല്ല, ഇന്റർ മയാമിയിലേക്ക് പോവുകയും ചെയ്തു. അവിടെ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. 8ാം തവണയാണ് ഇപ്പം ലോക ഫുട്ബോളറിനുള്ള ബാലന്തിയർ പുരസ്കാരം മെസ്സിക്ക് കിട്ടുന്നത്. ഇതോടെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ബാലന്തിയർ പുരസ്കാരം കിട്ടുന്നത് മെസ്സിക്കുമായി. ഈ പറഞ്ഞ റൊണാൾഡോ ഈ പട്ടികയിലുണ്ടായിരുന്നോ? ആ പിന്നെ അങ്ങനെ ഞാൻ കൊച്ചാക്കണ്ട. കഴിഞ്ഞ 10 ആണ്ടുകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് റൊണാൾഡോ ബാലന്തിയർ പുരസ്കാര പട്ടികയിൽ ഇല്ലാണ്ടിരിക്കുന്നത്. അർത്ഥം എന്താ? കഴിഞ്ഞ 10 വർഷത്തിലൂടെ അത്ര നല്ല മികവ് പുലർത്തിയിരുന്നു എന്ന് തന്നെയാണ്. ഫിഫ ദ ബെസ്റ്റ് നേടിയിട്ടുണ്ടോ? 2023 ഫിഫ ദ ബെസ്റ്റിലെ അവസാന 3 അംഗ പട്ടികയിലുള്ളത് ആരൊക്കെയാണെന്നറിയോ? ഈ പറഞ്ഞ റൊണാൾഡോ ഇല്ല കേട്ടോ, മെസ്സി, എർലിംഗ് ഹാലൻഡ്, കിലിയൻ എംബാപ്പെ. 2024 ജനുവരി 15 എന്റെ റിസൾട്ട് പ്രഖ്യാപിക്കുക. അപ്പൊ അറിയാരാന്ന് ആദ്യം വരട്ടെ, എന്നിട്ട് നോക്കാം. ആ 2023 ആകെ മെസ്സി കളിച്ച 44 മത്സരമാണ്. ഇതിൽ 22 ഗോൾ നേടുകയും ചെയ്തു. 20 എണ്ണം ക്ലബിന് വേണ്ടിയിട്ടും 8 എണ്ണം അർജന്റീനയ്ക്ക് വേണ്ടിയിട്ടും. ഈ 44 മത്സരത്തിൽ 22 ഗോളല്ലേ നേടിയുള്ളൂ റൊണാൾഡോ, 58 മത്സരത്തിൽ 53 ഗോൾ നേടി. പിന്നെ 2023 മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയത് റൊണാൾഡോയാണ്, മെസ്സി അല്ല. കാൽപന്ത് ലോകത്തിലെ 2 ഇതിഹാസങ്ങൾ തന്നെയാണ് ലയണൽ മെസ്സിയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും. നമ്മുടെ മലയാളികളെ ലാലേട്ടനും മമ്മൂക്കയ്ക്കും വേണ്ടി ഫാൻ ഫൈറ്റ് നടത്തുന്ന പോലെ ലോകത്തിൽ മെസ്സിക്കും റൊണാൾഡോയ്ക്കും വേണ്ടിയുള്ള ഫാൻ ഫൈറ്റ് ഒരിക്കലും അവസാനിക്കില്ല. അതുപോലെ അവരോടുള്ള സ്നേഹം ഒരിക്കലും കുറയേയില്ല. ഞങ്ങളുടെ ഫേവറേറ്റ് പ്ലേയേഴ്സ് ഇവരൊക്കെയാണ്. അപ്പോൾ 2024 ആരുടേതായിരിക്കും ഒന്ന് കമൻറ്റ് ചെയ്യാം.